കാടാ കനാലുകൾ ശുചീകരിക്കാൻ കൂടി സർക്കാർ പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിക്കണമെന്ന് കർഷകർ. പ്രധാന കനാലുകളും സബ് കനാലുകളും വൃത്തിയാക്കി ജലസേചനം സുഗമമാക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ പ്രധാന കനാലുകളിൽ നിന്ന് കൃഷിയിടത്തിലേക്കുള്ള കാടാ കനാലുകൾ ഇറിഗേഷൻ വകുപ്പും പഞ്ചായത്തും കൈയൊഴിഞ്ഞതോടെ കർഷകർക്ക് ബാധ്യതയായി മാറിയ അവസ്ഥയാണിപ്പോൾ. മിക്ക പഞ്ചായത്തുകളിലും കാടാ കനാലുകൾ കാടുമൂടി കിടക്കുകയാണ്. കനാലേതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പലയിടത്തും. മങ്കര മണ്ണൂർ മേഖലയിലെ മുഴുവൻ കാടാ കനാലുകളും കാടുകെട്ടിയ നിലയിലാണ്. കനാൽ വൃത്തിയാക്കുന്നതിന് ഫണ്ടില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ കർഷകർ സ്വന്തം കയ്യിൽ നിന്ന് പണമിറക്കി കനാൽ വൃത്തിയാക്കി വെള്ളമെത്തിക്കേണ്ട അവസ്ഥയാണ്. മലമ്പുഴ കനാലിൽ നിന്ന് കാടാ കനാൽ വഴി പാടശേഖരത്തിൽ വെള്ളം എത്തിക്കുന്ന കനാലുകൾ മുഴുവൻ കാട് പിടിച്ച് മണ്ണ് തൂർന്ന് വെള്ളം പോകാത്ത രീതിയിൽ കിടക്കുകയാണ്. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും പഞ്ചായത്തിനോടും ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാനിരിക്കുന്ന ഈ പാടശേ ഈ കൃഷിക്കാർക്ക് ഇതും കൂടി തലയിൽ വരികയാണ്. അതുകൊണ്ട് വെള്ളം കിട്ടാണ്ട് കൃഷി നടക്കാൻ പാടാത്ത നിൽക്കുന്നു. മലമ്പുഴ വെള്ളം ശരിക്ക് കിട്ടുന്നുള്ള ആ ഒരു വെളിപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. ആയതുകൊണ്ട് ഈ കനാല് എങ്ങനെയെങ്കിലും ഗവൺമെൻറ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ആരെങ്കിലും ഇതൊന്ന് നേരാക്കി തരണമെന്ന്. ഒരു മാസത്തിനകം പ്രധാന കനാലുകളും സബ് കനാലുകളും ശുചീകരിക്കാൻ നടപടി തുടങ്ങും. എന്നാൽ കാട കനാലുകൾ ശുചീകരിച്ചില്ലെങ്കിൽ വയലുകളിൽ വെള്ളമെത്തിക്കാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലും മിക്ക കർഷകരും സ്വന്തം പണം ചെലവ് ചെയ്താണ് കാടാ കനാൽ വൃത്തിയാക്കി വെള്ളം എത്തിച്ചിരുന്നത്. സർക്കാർ കർഷകരെ സഹായിച്ച് കാടാ കനാൽ കൂടി ശുചീകരിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. കാടാ കനാൽ ശുചീകരണത്തിന് ഫണ്ട് ചെലവഴിക്കാൻ പഞ്ചായത്തിന് അനുമതിയില്ലെന്ന് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അറിയിച്ചു. ഇവിടെ പറയുന്നത് പഞ്ചായത്ത് ഈ കാടാ കനാലുകൾ നേരാക്കണം എന്ന് ഒരു ഭാഗത്തു കൂടെ സർക്കാർ പറയുന്നുവെങ്കിലും ഇത് പ്ലാൻ ഫണ്ടിലോ മറ്റ് പദ്ധതികളിലോ ഉൾപ്പെടുത്തി നേരാക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. പദ്ധതി വിഹിതം വളരെ കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മങ്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്നാം വിള കൃഷി ചെയ്ത മുഴുവൻ ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിനുള്ള നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാം വിളയുമായി കർഷകരുടെ വേണ്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട് 27 ലക്ഷം രൂപയാണ് ഈ വിഹിതമായി മാറ്റിവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കർഷക പാടശേഖര സമിതികൾ ചേർന്ന് ആ തുകയിൽ നിന്ന് ഈ കനാലുകൾ നേരാക്കാൻ ആവശ്യമായ തുക മാറ്റിവെക്കാൻ സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ മങ്കര ഗ്രാമപഞ്ചായത്ത് മൈനസ് ആണ് ഓൺ ഫണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. മാത്രമല്ല സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും ഓൺ ഫണ്ട് എടുത്തുകൊണ്ട് നടപ്പിലാക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. ഏറ്റവും അവസാനം വന്ന നവകേരള പദ്ധതിക്ക് വരെ പഞ്ചായത്തിൽ നിന്ന് 50,000 രൂപ എടുത്ത് ചെലവഴിക്കുന്ന അനുമതി തരികയാണ്. അനുമതി തന്നതുകൊണ്ട് കാര്യം നടക്കില്ല. സാമ്പത്തികമായി ഭദ്രതയുള്ള പഞ്ചായത്തുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല.